അപ്പോൾ അമൃതയെ ശരി നമ്മ അമ്മയെക്കുറിച്ച് അമ്മ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമ്മളെല്ലാം പൊതുവായിട്ട് വിചാരിക്കുന്നത് അമ്മ ഈശ്വരാവതാരമാണ്, അമ്മയ്ക്കിതൊക്കെ ചെയ്യാം, നമ്മളെ കൊണ്ട് ഇതൊന്നും സാധിക്കില്ല എന്നാണ് പൊതുവായിട്ട് നമ്മൾ വിചാരിക്കാറുള്ളത്. അപ്പോൾ ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ പങ്കിടാൻ ആഗ്രഹിക്കുന്നത് മഹാരാഷ്ട്രയിലുള്ള അനാഥരുടെ അമ്മ എന്നറിയപ്പെടുന്ന സിന്ധുതായ് സത്കാലിനെ കുറിച്ചുള്ള അവരുടെ ജീവിതചരിത്രമാണ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഏതൊരാൾക്കും, എത്ര പിന്നോക്കമായ പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന ഒരാൾക്കും ശരിയായ കാരുണ്യം ഉള്ളിലുണ്ടെങ്കിൽ അസാധാരണമായ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്നുള്ളതിന് സിന്ധുതായുടെ ജീവിതം നല്ലൊരു ഉദാഹരണമാണ്. സിന്ധുതായ് മഹാരാഷ്ട്രയിലെ ഒരു ഗ്രാമത്തിലാണ് ജനിച്ചത്, വിദർഭയിലെ ഗ്രാമത്തിലാണ് ജനിച്ചത്. അന്നത്തെ കാലത്ത് ഒരു 8-9 വയസ്സായപ്പോൾ തന്നെ അവരുടെ വിവാഹം കഴിഞ്ഞു. 30 വയസ്സുള്ളൊരു ആളായിരുന്നു ഇവിടെ വരനായിട്ട് വന്നത്. വീട്ടിലാണെങ്കിലും അവരുടെ പേര് ആരും പെൺകുട്ടികളെ പ്രത്യേകിച്ച് അത്രയൊന്നും വില കൊടുത്തിരുന്നില്ല. എല്ലാത്തരം ജോലികളും ചെയ്യണമായിരുന്നു. വിദ്യാഭ്യാസത്തിന് അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നെങ്കിലും 4-ാം ക്ലാസ്സിനപ്പുറം പഠിക്കാൻ സാധിച്ചില്ല. വീട്ടിലെ ജോലിക്ക് വേണ്ടി പഠിത്തം നിർത്തേണ്ടി വന്നു. പശുവിനെ മേയ്ക്കാൻ വിട്ടു. അത് കഴിഞ്ഞിട്ടാണ് കല്യാണം കഴിച്ചയച്ചത്. പക്ഷേ അക്ഷരാഭ്യാസം ഉണ്ടായിരുന്നു, വായിക്കാൻ പറ്റുമായിരുന്നു അവർക്ക്. അപ്പോൾ വായിക്കാൻ അവർക്കുള്ള താല്പര്യം ഉണ്ടായിരുന്നു. കിട്ടുന്ന ഏത് പേപ്പറും അവർ വായിച്ചിരുന്നു, ഏത് കഥയോ എന്ത് വേണമെങ്കിലും വായിച്ചിരുന്നു. എന്നാൽ അതോടൊപ്പം തന്നെ ഈശ്വര ഭക്തി ഗാനങ്ങൾ പാടാനും അവർക്ക് നല്ല വാസനയുണ്ടായിരുന്നു, കഴിവുണ്ടായിരുന്നു. അപ്പോൾ ഭർത്താവിൻ്റെ വീട്ടിൽ ചെന്നിട്ടും അതിനേക്കാളും ജോലികളാണ് അവർക്കുണ്ടായിരുന്നത്. 19 വയസ്സായപ്പോഴത്തേക്ക് അവർ 3 കുട്ടികളുടെ അമ്മയായി, 3 ആൺകുട്ടികൾക്ക് അവർ ജന്മം നൽകി. ആ സമയത്ത് അവർ സ്ത്രീകളുടെ ഒരു പ്രധാനപ്പെട്ട ജോലി പശുവിനെ മേയ്ക്കാൻ പോകുമ്പോൾ അതിൻ്റെ ചാണകം എല്ലാം ശേഖരിച്ച് വിൽക്കുക എന്നുള്ളതായിരുന്നു. വാസ്തവത്തിൽ വിൽക്കുന്നതിന് അവർക്ക് പൈസ കിട്ടിയിരുന്നില്ല. ആ ചാണകം എല്ലാം ഒരു ജമീന്ദാർ ശേഖരിച്ച് അവരുടെ സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കുമായിരുന്നു. അവർക്ക് പൈസയൊന്നും കൊടുത്തിരുന്നില്ല. അപ്പോൾ ഇത് ആർക്കും ചോദ്യം ചെയ്യാൻ ധൈര്യം ഉണ്ടായിരുന്നില്ല. അവർ അയാളടുത്തെ വലിയ പ്രമുഖനായിരുന്നുകൊണ്ട് ആർക്കും ചോദ്യം ചെയ്യാൻ ധൈര്യം ഉണ്ടായിരുന്നില്ല. ഒരു പ്രാവശ്യം അടുത്ത കളക്ടർ ആ പ്രദേശത്ത് വന്ന സമയത്ത് സിന്ധുതായ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പരാതി പറഞ്ഞു, ഞങ്ങൾക്ക് ഇതിൻ്റെ വില കിട്ടുന്നില്ല എന്നുള്ള കാര്യം അറിയിച്ചു. അപ്പോൾ കളക്ടർ അതിൻ്റെ നടപടിയൊക്കെ എടുത്തു. ഇയാളുടെ ചെയ്യുന്ന വഞ്ചന മനസ്സിലാക്കി ഇയാളെ നിന്ന് വിലക്കി. ഇവർക്കെല്ലാം ശേഖരിക്കുന്ന ചാണകത്തിന് വില കിട്ടാൻ തുടങ്ങി. പക്ഷേ അതിന് വലിയൊരു വില കൊടുക്കേണ്ടി വന്നു. ഈ മനുഷ്യന് ഈ സിന്ധുതായുടെ ഭർത്താവിനടുത്ത് വിളിച്ച് പറഞ്ഞു, നിങ്ങളിന്ന് മഠനാണ്, നിങ്ങളുടെ ഭാര്യ എത്ര പേരുടെ കൂട്ടാണ് ജീവിക്കുന്നത് നിങ്ങൾക്ക് അറിയാമോ? ഇപ്പോൾ അവിടെ വയറ്റിൽ കിടക്കുന്ന കൊച്ച് എൻ്റെ കൊച്ചാണ്, അവളെ പ്രസവിച്ച എൻ്റെ കൊച്ചാന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളെയും കൊല്ലും അവളെയും കൊല്ലും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് ഇവയൊക്കെ തീർച്ചയായിട്ടും നമുക്കറിയാമല്ലോ ഗ്രാമത്തിലൊക്കെ അങ്ങനെ ഒരു വാർത്ത ഉണ്ടായാലുള്ള അവസ്ഥ എന്താണെന്നറിയാം. അപ്പോൾ അയാൾ വീട്ടിൽ വന്ന് ഭാര്യയെ ശരിക്കും ഉപദ്രവിച്ചു, വയറ്റിലൊക്കെ ചവിട്ടി. അവൾ ബോധം കെട്ട് വീണു, പൂർണ്ണ ഗർഭിണിയായിരുന്നു ആ സമയം. ബോധം കെട്ട് വീണു. ബോധം കെട്ട് വീണപ്പോൾ ചത്തുപോയി എന്ന് വിചാരിച്ച് വലിച്ചഴിച്ചുകൊണ്ട് പശുത്തൊഴുത്തിലിട്ടു. ധാരാളം പശുക്കളുണ്ടായിരുന്നു അവർക്ക്. അപ്പോൾ പശുക്കളെല്ലാം ഒന്നിച്ച് ആലയിൽ അടച്ചിട്ടുകയാണ്. അപ്പോൾ ഇതിനകത്ത് പശുവിൻ്റെ ചവിട്ടുകൊണ്ട് മരിച്ചുപോയി എന്ന് ജനങ്ങൾ വിചാരിച്ചുള്ളൂ. എന്ന് വെച്ചാൽ അവിടെ കൊണ്ടിട്ടു, വലിച്ചുകൊണ്ടിട്ടു. അവിടെ ഇവൾ ബോധം കെട്ട് കിടക്കുകയാണ്. പക്ഷേ ഒരു പശു ഇവിടെ മേൽ നിന്ന് അതിനെ ഇവളെ സംരക്ഷിച്ചുകൊണ്ടേയിരുന്നു. മാത്രമല്ല സിന്ധുതായുടെ മുഖത്ത് മുട്ടിയുരുമി വിളിച്ച് ശബ്ദം ഉണ്ടായിക്കൊണ്ടാൻ അവളെ ഉണർത്താൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. മറ്റു പശുക്കളെ അടുപ്പിക്കാതെ അത് മറ്റുള്ളതിനെല്ലാം ഓടിച്ചു വിട്ടു. കുറേ കഴിഞ്ഞവർക്ക് ബോധം വന്നപ്പോൾ പ്രസവ വേദന തുടങ്ങി. അവിടെ തന്നെ പ്രസവിച്ചു കുഞ്ഞിനെ. പ്രസവിച്ചിട്ട് ആരും നോക്കാനൊന്നുമില്ല. അപ്പോൾ ആ സമയത്ത് ആ പൊക്കിൽക്കൊണ്ട് മുറിക്കാനൊന്നും അവളുടെ കയ്യിലില്ല, ഒരു വസ്തുവില്ല. അവിടെ കിടന്ന് കല്ലെടുത്ത് 10-15 പ്രാവശ്യം ഇടിച്ചിട്ടാണ് ആ പൊക്കിൽക്കൊണ്ട് മുറിച്ചെടുത്തത്. ഈ സമയം അത്രയും ആ പശു അവളുടെ മേൽ കാവലായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എഴുന്നേക്കാൻ സാധിക്കും ആയപ്പോൾ എഴുന്നേറ്റ് അവളെ പശുവിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഒരു ഗോമാതാവായി നീ എന്നെ സംരക്ഷിച്ചു. അപ്പോൾ എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ മറ്റുള്ളവരെ സംരക്ഷിക്കാൻ ഉപയോഗിക്കും, അതെൻ്റെ പ്രതിജ്ഞയാണെന്ന് പറഞ്ഞു. നമ്മൾ പലതരം പ്രതിജ്ഞകളെക്കുറിച്ച്, ഭീഷ്മ പ്രതിജ്ഞയെക്കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ അതൊക്കെ അവരുടെ അഹങ്കാരത്തിൽ നിന്നും അജ്ഞതയിൽ നിന്നെടുക്കുന്ന പ്രതിജ്ഞകളാണ്. ഭീഷ്മരാകട്ടെ, കർണനാകട്ടെ, ദ്രൗപദിയാകട്ടെ, പാണ്ഡവരാകട്ടെ, അവരെല്ലാം ദേഷ്യത്തിൽ നിന്നും വൈരാഗ്യത്തിൽ നിന്നും നടക്കുന്ന പ്രതിജ്ഞകളാണ്. ഇത് പക്ഷേ തന്നോട് ആ ഒരു പശു കാണിച്ച കാരുണ്യം, സഹതാപം, അതിൽ നിന്നുണ്ടായൊരു സത്യമാണ് അവർ അന്ന് പശുവിനോട് പറഞ്ഞത്. ഒരാ പശു ആ കുഞ്ഞിനെയും കൊണ്ട് വെളുപ്പാങ്കാലത്ത് 3 മണിക്ക് തണുത്ത് പറിച്ച് അവിടെ തോട്ടിലെ വെള്ളത്തിൽ പോയി കുളിപ്പിച്ച് കുഞ്ഞിനെയും കുളിപ്പിച്ച് താനും കുളിച്ച് വന്നു. അപ്പോൾ തിരിച്ചവരെ വീട്ടിൽ കയറ്റുന്നില്ല.
അവളുടെ സ്വന്തം വീട്ടിൽ പോയിട്ട് അവിടെ അവരെ കയറ്റില്ല. അപ്പോൾ ഇവിടെ ജീവിക്കാൻ സാധിക്കും. മാം 10-20 വയസ്സുള്ള സ്ത്രീയാണ്. അപ്പോൾ ഈ പ്രായത്തിൽ ഇവിടെ എല്ലാവരും ചൂഷണം ചെയ്യേണ്ടതുണ്ട്. അവർ ശ്മശാനത്തിൽ ചെന്ന് അവിടെ താമസമായി. ശവത്തിൻ്റെ കൂടെ അവിടെ കൊണ്ടുവന്ന് ശവത്തിന് ചുറ്റും വിതറുന്ന ഗോതമ്പണിയൊക്കെ നുള്ളി പിളകിയെടുത്ത് ശവത്തിനോടൊപ്പം അവർ ഉപേക്ഷിക്കുന്ന വസ്ത്രങ്ങൾ ധരിച്ച് ബാക്കി സമയങ്ങളിൽ ട്രെയിനിനെല്ലാം ഭിക്ഷയെടുത്ത് തൻ്റെ കുഞ്ഞിനെ ജീവിപ്പിച്ചു. അപ്പം വിചാരിച്ചു എന്തിനിങ്ങനെ ജീവിക്കണം, മരിക്കുന്നതാണ് നല്ലത്. മരിക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം പാളത്തിൽ പോയി കിടക്കുന്ന സമയത്ത് ഒരു വൃദ്ധനായൊരു മനുഷ്യൻ നിലവിളിക്കുന്ന കേട്ടു. എന്തെങ്കിലും ഞാൻ എനിക്ക് മരിക്കണമെന്ന് ആഗ്രഹമുണ്ട്, എന്തെങ്കിലും കഴിച്ചിട്ട് മരിക്കണമെന്ന് ആഗ്രഹമുണ്ട്, വിശന്നിട്ട് വയ്യ എന്നുണ്ട് നിലവിളിക്കുന്നുണ്ട്. ഇവിടെ ചപ്പാത്തി ഉണ്ടായിരുന്നു, കുറച്ച് ചപ്പാത്തി മാറി ചപ്പാത്തിയും വെള്ളം ഇയാൾക്ക് കൊടുത്തു. ഇവൾക്ക് തോന്നി ഞാൻ ഈ മരിക്കാൻ കിടക്കുന്ന എന്നെ എൻ്റെ സഹായം പോലും ആവശ്യമുള്ള ആൾക്കാരെ ലോകത്തിലുണ്ട്, അപ്പോൾ ഞാൻ മരിക്കുന്നത് ശരിയല്ല എന്ന് വിചാരിച്ച് ആ പ്രാവശ്യം ആ മരണത്തിൻ്റെ ആഗ്രഹങ്ങൾ ഉപേക്ഷിച്ചു. പിന്നീടൊരു സമയത്ത് പിന്നെയും വളരെ നിരാശയായിട്ട് വയലിൽ പോയിട്ട് ഈ കുഞ്ഞിനെയും കൊണ്ട് എങ്ങനെ ജീവിക്കും, എനിക്ക് എന്താണുള്ള ആരാണോ ഒന്നുമില്ല എനിക്ക്, അപ്പം എനിക്ക് മറ്റുള്ള സഹായിക്കാനും പറ്റില്ല, എന്ത് സഹായിക്കാനും എനിക്ക് പറ്റുന്നത്. അപ്പം ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആൾ ആ മരത്തിൽ നോക്കുമ്പോൾ ഒരു മുള്ളുള്ള മരമാണ്, സാധാരണ ഒരു വിറക് കത്തിക്കാൻ ഉപയോഗിക്കുന്ന മരമാണ്. അപ്പോൾ അതിൻ്റെ എല്ലാ കമ്പുകളും മുറിച്ചു കഴിഞ്ഞു, ഒരു കമ്പ് വെട്ടി മുറിച്ചിരിക്കുകയാണ്. പക്ഷേ അത് ഒരു നാരിൽ തൂങ്ങി നിൽക്കുകയാണ് അവരുടെ ശിഖരം. പക്ഷേ അതിൻ്റെ ഇലയുടെ പച്ചപ്പ് പോയിട്ടില്ല. ആ ശിഖരമാണ് ഇവൾക്ക് തണൽ കൊടുക്കുന്നത്. ഇത് എനിക്കൊരു പാഠമാണ്. അപ്പോൾ ഈ നിമിഷത്തിൽ പോലും അവസാനം ഞെട്ടറ്റ് വീഴാൻ പോകുന്ന സമയത്ത് പോലും മരത്തിന് എനിക്ക് തണൽ തരാൻ പറ്റുന്നു. അപ്പോൾ എനിക്കും തീർച്ചയായിട്ടും എന്തെങ്കിലും ചെയ്യാൻ പറ്റും. മരിക്കുന്ന ഒരിക്കലും പരിഹാരമല്ല എന്ന് വെച്ച് വീണ്ടും അവൾ ഇതേ ഇതന്നെ തുടർന്നു. അപ്പം ഈ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ ധാരാളം അനാഥ കുട്ടികളെ കാണാറുണ്ട്. അവിടെയൊക്കെ ഭിക്ഷയെടുത്ത് ജീവിക്കുന്ന കുട്ടികളെ കാണാറുണ്ട്. അപ്പോൾ അവർക്കും ആരും ഇല്ലല്ലോ, അപ്പോൾ അവരെ സംരക്ഷിക്കണമെന്ന്. അപ്പോൾ കിട്ടുന്ന ഭിക്ഷ എന്താണെങ്കിലും എല്ലാവരുമായിട്ട് വീതിച്ചവൾ കഴിക്കുമായിരുന്നു, കുട്ടികളൊക്കെ വീതിച്ചു കൊടുക്കും. പക്ഷേ ഇവരെ സംരക്ഷിക്കണമെങ്കിൽ തൻ്റെ കുഞ്ഞിനോട് തനിക്ക് മമത എപ്പോഴും കൂടുതലുണ്ടാകും. അപ്പോൾ തൻ്റെ കുഞ്ഞിനെ മറ്റാരുടെയും സംരക്ഷണം ഏൽപ്പിക്കണം. അപ്പോൾ അവളാരെ എൻ്റെ ട്രസ്റ്റിനെ ഏൽപ്പിച്ചു. എന്നിട്ട് ആദ്യം ഒരു ആൺകുട്ടിയെ കൂടെ കൂട്ടി, ഭിക്ഷ അനാഥ കുട്ടിയെ കൂടെ കൂട്ടി, ക്രമേണ ക്രമേണ മറ്റു കുട്ടികളെല്ലാം കൂട്ടി അവസാനം ആദിവാസിയിൽ വെച്ച് കൊടുത്തൊരു കുടിലിൽ ഒരു അനാഥാലയം തുടങ്ങി. ഇന്നിപ്പോൾ അവർക്ക് 1000-ൽ കുട്ടികൾ അവരുടെ അനാഥാലയത്തിലുണ്ട്. പല സ്ഥലങ്ങളായിട്ട് അനാഥാലയം തുടങ്ങിയിട്ടുണ്ട്. അവർക്ക് ഇനി 4 പ്രസിഡൻറ്റുമാരുടെയിലും ഭാരതത്തിലെ 4 പ്രസിഡൻറ്റുമാരിൽ നിന്നുള്ള അവാർഡ് വാങ്ങിച്ചിട്ടുണ്ട്. ഇൻ്റർനാഷണൽ അവാർഡ് ധാരണം ലഭിച്ചിട്ടുണ്ട്. ഈ 19 വയസ്സായി എങ്കിലും ഇപ്പോഴും എല്ലായിടത്തും പ്രസംഗത്തിനൊക്കെ വിളിക്കുമ്പോൾ അത് പ്രസംഗം കഴിഞ്ഞാൽ അവർ സ്ഥലത്തുമ്പോൾ നീട്ടും, കാരണം ഗവൺമെൻറ്റിൽ നിന്ന് ഇപ്പോഴും സഹായമൊന്നും കിട്ടുന്നില്ല അവർക്ക്. അപ്പോൾ ഇപ്പോഴാ കുട്ടികളെല്ലാം സംരക്ഷിക്കാനാണ് കഴിയുന്നവരുടെ കുട്ടികളെല്ലാവരും എഞ്ചിനീയർമാർ ഡോക്ടർമാർ പലതരത്തിൽ വളർന്ന് മിടുക്കരായി കഴിഞ്ഞു. അപ്പോൾ ഭിക്ഷയെടുത്ത് പോലും കുട്ടികളെ ഇത്രയും കുട്ടികളെ സംരക്ഷിക്കാനും അവരെല്ലാം നല്ല നിലയിൽ എത്തിക്കാനും അവർക്ക് കഴിഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞാൽ എനിക്ക് 10-500 മക്കളും മരുമക്കളും ചെറുമക്കളും എല്ലാം എനിക്കിപ്പോൾ ഉണ്ട്. അപ്പോൾ അവർ തന്നെ അവർ പലരും ആദ്യം ദത്തെടുത്ത പയ്യൻ തന്നെ ആൺകുട്ടി തന്നെ അവൾ അയാൾ സ്വന്തമായിട്ടൊരു അനാഥാലയം നടത്തുന്നുണ്ട്. ആ അനാഥാലയത്തിനുള്ള പേരിട്ടിരിക്കുന്നത് ഇവളുടെ മകളുടെ പേരാണ്, മമത എന്നുള്ള പേരാണ് ഇട്ടിരിക്കുന്നത്. കാരണം ഈ മമത വേറൊരാളെ ഏൽപ്പിച്ചുകൊണ്ടാണ്, വളർത്താൻ ഏൽപ്പിച്ചുകൊണ്ടാണ് അവന് ചാൻസ് കിട്ടിയത് ഇവിടെ കൂടെ വളരാൻ. അപ്പോൾ അതുകൊണ്ട് മമത എന്നുള്ള പേരായിട്ടിരിക്കുന്നത്. ഈ മമതയും മറ്റൊരു അനാഥാലയം നടത്തുകയാണ്. അപ്പോൾ കുറഞ്ഞ ഇവളുടെ ഒരൊറ്റ ആൾ കാരണം എത്രയോ പേരുടെ ജീവിതം രക്ഷപ്പെട്ടു, എത്രയോ പേരുടെ ജീവിതം നല്ല സമൂഹത്തിന് ക്ഷേമകരമായ പ്രവർത്തനങ്ങൾക്ക് ഉപകാരപ്പെട്ടു. അപ്പോൾ ഒരു ഭിക്ഷക്കാരിക്ക് പോലും സാധിക്കുമെങ്കിൽ നമുക്കെന്തുകൊണ്ട് സാധിക്കില്ല? അപ്പോൾ നമ്മുടെ ഉള്ളിൽ ശരിയായ കാരുണ്യമുണ്ടെങ്കിൽ കിട്ടുന്നത് മറ്റൊരാളെ പങ്കിടാൻ നമുക്ക് കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കിതെല്ലാവർക്കും സാധിക്കുന്ന കാര്യമാണ്. സന്ധ്യ.